നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ആരും തന്നെ നമ്മുടെ സഹായത്തിനില്ലാത്ത നിമിഷങ്ങളുണ്ടാകാം. ചിലപ്പോൾ എല്ലാവരും തന്നെ സഹായത്തിനുണ്ടെങ്കിലും അതൊന്നും നമ്മൾക്ക് മതിയാകാതെ വരും. ആ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സഹായകരം നമുക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട്. ദൈവത്തിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ അത് മാത്രം മതി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ നിമിഷങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:25 ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുണ്ട്. ദൈവത്തിൻ്റെ മുഖം അത് എപ്പോഴും മനുഷ്യന് ആശ്വാസമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നിമിഷം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമാണ്. അതിനേക്കാൾ വലുതായ മറ്റൊരു ആശ്വാസവുമില്ല. നമ്മുടെ മനസ്സിലെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളുമൊക്കെ ആ ഒരു ഒറ്റ നിമിഷത്തിൽ ഉരുകി ഇല്ലാതായിത്തീരും. അപ്പസ്തോല പ്രവർത്തനം 7:7 വിശുദ്ധ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സംഭവമുണ്ട്. സ്തേഫാനോസിൻ്റെ വിചാരണ സമയത്ത് സ്തേഫാനോസ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയപ്പോൾ എല്ലാവരും ചേർന്ന് അവനെ വധിക്കാനുള്ള ശ്രമം നടത്തി. അവർ അവനെതിരെ എറിയുവാൻ കല്ലുകളെടുത്തു. മരണത്തെ മുമ്പിൽ കണ്ട സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ ഒരു ദർശനമാണ് സ്തേഫാനോസിന് മരണത്തെപ്പോലും നേരിടുവാനുള്ള ധൈര്യം നൽകിയത്. സ്നേഹമുള്ളവരെ, ഏതൊരു വിഷമസന്ധിയിലും ഏതൊരു അപകടഘട്ടത്തിലും നാം ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ തിരുമുഖ ദർശനമാണ്. കർത്താവിനെ ദർശിക്കുമ്പോൾ എല്ലാറ്റിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരും. ഒരിക്കലും നമ്മൾ ഭയപ്പെടുകയോ പതറിപ്പോവുകയോ ഇല്ല. ഉൽപ്പത്തി പുസ്തകം 32 നമ്മൾ മറ്റൊരു സംഭവം കൂടി കാണുന്നുണ്ട്. പൂർവ്വപിതാവായ യാക്കോബ് ഏസാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള രംഗം. താൻ ചതിച്ചിട്ട് കടന്നുപോയ ഏസാവിനെ വീണ്ടും കണ്ടുമുട്ടുക എന്നത് സ്വജീവൻ വരെ അപകടത്തിലാക്കുന്ന കാര്യമാണ്. ഏസാവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ തലേരാത്രിയിൽ യാക്കോബിൻ്റെ മുമ്പിൽ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവൻ നേരം പുലരുന്നതുവരെ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. നേരം പുലർന്നപ്പോൾ അവൻ യാക്കോബിനോട് പറഞ്ഞു, ഇതാ നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. എന്നാൽ യാക്കോബ് അവനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവിടെ വെച്ചാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നതും യാക്കോബിൻ്റെ പേരുമാറ്റി ഇസ്രായേൽ എന്ന് വിളിക്കുന്നതും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും അപകടങ്ങളും തകർച്ചകളുമെല്ലാം ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ദൈവമൊരുക്കുന്ന സന്ദർഭങ്ങളാണ്. അതിനെയോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവ തിരുമുഖ ദർശനം ലഭിക്കുമ്പോൾ യാക്കോബ് ഇസ്രായേലായി മാറിയതുപോലെ നമ്മിലും ഒരു മാറ്റം സംഭവിക്കും. ഒരു പുതിയ ദൈവിക ചൈതന്യമുള്ള കരുത്തു നിറഞ്ഞ മനുഷ്യരായി നമ്മൾ മാറും. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും കടബാധ്യതകളെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുഖ ദർശനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദർശനം ലഭിച്ചാൽ ഞങ്ങൾ പുതിയ മനുഷ്യരായി തീരുമെന്നും എല്ലാറ്റിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുഖ ദർശനം ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ തിന്മകളെയും എടുത്തു മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും ശാന്തതയോടും ദൈവൈക്യത്തിലും നേരിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്കെതിരെ ലോകവും മനുഷ്യരും തിരിയുമ്പോൾ, ഞങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോഴും ഏകാന്തതയും നിരാശവും ദുഃഖവും ഭയവും സങ്കടവും ജീവിതത്തിലുണ്ടാകുമ്പോഴും അങ്ങയുടെ തിരുമുഖ ദർശനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിലൂടെ ആത്മധൈര്യവും ആത്മശക്തിയും നിറഞ്ഞ മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ശ്രമിച്ചുകായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തൻ്റെ തിരുമുഖ ദർശനം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
എല്ലാറ്റിനെയും തരണം ചെയ്യുവാനുള്ള കരുത്തും ധൈര്യവും മിശിഹ നമുക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.